ബ്രിട്ടനിലെ മലയാളി നഴ്സിന്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. അഞ്ജുവിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നുവെന്ന പോലീസ് ബന്ധുക്കളെ അറിയിച്ചു. കുട്ടികളുടെ മൃതദേഹങ്ങൾ ഉടൻ പോസ്റ്റ്മോർട്ടം ചെയ്യും. അഞ്ജുവിനെ ഭർത്താവ് സാജു മുൻപും മർദ്ദിച്ചിരുന്നതായി അച്ഛൻ അശോകനും അമ്മ കൃഷ്ണമ്മയും പറയുന്നു. സംഭവത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇന്ത്യൻ ഹൈക്കമ്മീഷന് നിർദ്ദേശം നൽകി. മകളുടെയും കൊച്ചുമക്കളുടെയും മരണവാർത്തയുടെ ഞെട്ടലിൽ നിന്ന് അച്ഛൻ അശോകനും അമ്മ കൃഷ്ണമ്മയും ഇപ്പോഴും മുക്തരായിട്ടില്ല. ഭർത്താവ് സാജു ഇതിനു മുൻപും അഞ്ജുവിനെയും മക്കളെയും മർദ്ദിച്ചിരുന്നു. എന്നാൽ പലപ്പോഴും മർദ്ദന വിവരം അഞ്ജു വീട്ടുകാരിൽ നിന്നും മറച്ചു വെച്ചിരുന്നു. മകളുമായുള്ള ഫോൺ സംഭാഷണത്തിൽ നിന്നും ഇത് മനസ്സിലാകുമായിരുന്നുവെന്ന് അച്ഛനും അമ്മയും പറയുന്നു. സാമ്പത്തിക പ്രശ്നം, അവർക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട്. അങ്ങനെ ഒരു സാമ്പത്തിക പ്രശ്നത്തിൻ്റെ വരാൻ വഴിയില്ല. മാനുഷിക പരിഗണന അവരുടെ ഭാര്യ എന്നുള്ള പരിഗണന കൊടുത്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നേരം വെളുക്കുമ്പോൾ പത്രത്തിൽ വരും അമ്മയും കുഞ്ഞും ചത്ത് കിടക്കണമെന്ന്. ദൈവമേ, അച്ചായി പോലും അടുക്കലില്ല, ആ തള്ളേനെ ശരിയാക്കുമല്ല എന്ന് ഇങ്ങനെ മകള് പറഞ്ഞു. എന്നെ 6 വയസ്സുകാരനായ മൂത്ത മകൻ്റെയും 4 വയസ്സുകാരിയായ ഇളയ മകളുടെയും മൃതദേഹങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. അഞ്ജുവിനെയും 2 മക്കളെയും അവസാനമായി ഒരു നോക്ക് കാണാൻ സർക്കാർ സഹായം വേണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. മൃതദേഹം വീട്ടിലെത്തിക്കാനുള്ള നടപടികൾക്കായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തോട് സഹായം അഭ്യർത്ഥിച്ചതായി BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ പറഞ്ഞു. എല്ലാവിധ സഹായങ്ങളും അവരെ നടക്കാമെന്ന് ഉറപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എംബസിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ തന്നെ വേണ്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് അഞ്ജുവിനെയും 2 മക്കളെയും ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ബ്രിട്ടനിലെ വീട്ടിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് അഞ്ജു മരണപ്പെട്ടിരുന്നു. കുട്ടികൾ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. 24 കോട്ടയം.